ഇറാന്റെ ആണവായുധ കേന്ദ്രത്തിനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നെന്ന് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഇറാന്റെ ഈ പ്രസ്താവന. ഇറാൻ നടത്തിയ ആയുധ അഭ്യാസത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുത്തിയിരുന്നു. ആയുധ അഭ്യാസത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച ഇസ്രായേലിന്റെ ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിനോട് സാമ്യമുള്ള ലക്ഷ്യത്തിലേക്ക് മിസൈലുകൾ തൊടുക്കുന്നതും തകർക്കുന്നതും സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ആണവോർജ കേന്ദ്രമാണ് ഡിമോണ. ഇസ്രായേലിന്റെ ഭീഷണികൾക്കുള്ള മറുപടിയാണ് ഈ ആയുധ അഭ്യാസമെന്ന് ഇറാന്റെ ഗാർഡ് ചീഫ് ജനറൽ ഹൊസൈൻ സലാമി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേൽ തെറ്റായ നീക്കത്തിന് മുതിർന്നാൽ അവരുടെ കൈകൾ ഞങ്ങൾ വെട്ടിയെടുക്കും. ആയുധ അഭ്യാസ പ്രകടനവും യുദ്ധവും തമ്മിലുള്ള ഒരു വ്യത്യാസം മിസൈലുകൾ തൊടുക്കുന്ന ആംഗിളുകൾ മാത്രമാണ് എന്നും സലാമി മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനും വൻ ശക്തി രാജ്യങ്ങളും തമ്മിൽ 2015 തുടക്കമിട്ട ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ December 27 പുനരാരംഭിക്കും. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധമടക്കം നീക്കുന്നതും സംബന്ധിച്ചും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തുന്നത് സംബന്ധിച്ചുമാണ് ചർച്ചകൾ നടക്കുക. ആസ്ട്രിയൻ തലസ്ഥാനമായ വിയനയിലാണ് ചർച്ചകൾക്ക് വേദി ഒരുങ്ങുക. വൻ ശക്തികളുമായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനുമേലെ ഉപരോധം കൊണ്ടുവരികയും ചെയ്തിരുന്നു. അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെ 2019 തന്നെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരുകയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ മധ്യസ്ഥൻ ആൻഡി ക്യൂറുമായി ഇറാൻ ആണവ മധ്യസ്ഥൻ അലി ബഖേരി ഖനി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ആണവ കരാർ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച തീരുമാനത്തിലും എത്തിയിരുന്നു. ഇറാൻ സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്ന് അറിയിച്ചെങ്കിലും ആണവായുധ നിർമ്മാണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ലോകശക്തികൾ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.